അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചോറ്റിനുള്ള വള്ളം വെക്കാണ് കൊള്ളി വിറകൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വലിയ വിറകാണ് അത് തീ പിടിപ്പിച്ച് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ പേപ്പറും ചവിരി അത് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ചോറ്റിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ചട്ടി വെച്ചപ്പോൾ തീയടഞ്ഞ പോലെ കേട്ടോ പിന്നെ ഒന്നും കൂടെ നേരെ ഒന്ന് കത്തട്ടയ കൊണ്ട് പിന്നെ അങ്ങനെ ഒന്ന് കത്തി വന്നു അപ്പോൾ പിന്നെ ചോറ്റിനുള്ള വെള്ളം വീണ്ടും വെച്ച് കൊടുത്ത് അപ്പുറത്തടുപ്പിൽ ചെറിയ ഒരു വെള്ളം വെച്ച് കൊടുത്ത് ഇത് കുടിക്കാനൊക്കെ നല്ല മൈചാ വെള്ളം അങ്ങനെ ചൂടായി കിടക്കും അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ പാത്രങ്ങളുണ്ടായിരുന്നോട്ടാ കുറച്ച് കഴുകാൻ പലഹാരം ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുമ്പോഴത്തേനും വെള്ളം ചൂടായി അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വാള മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടാ മീൻ വരുമോ എന്നതുകൊണ്ട് കുറച്ച് നേരം നോക്കി നിൽക്കുകയൊക്കെ ചെയ്ത് അപ്പത്തിന് പിന്നെ മീനൊക്കെ വന്നു അയാൾ പിന്നെ നേരാക്കി തരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നേരാക്കി തരുമൊന്നും വേണ്ട എനിക്ക് മോള് സ്കൂള് അവൾക്ക് പോകുമ്പോൾ അവളുടെ കൂടെ പോകാനാണ് തറവാട് വരെ അവിടെ പോയി ഇറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വാങ്ങിയിട്ടാണ് അപ്പം ഞാൻ തന്നെ നേരാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ചിറകക്കൊന്ന് മുറിച്ചെടുക്കുകയാണ് കത്തി നോക്കുമ്പോൾ മൂർച്ച കമ്മിട്ടാ പാലക്കാട് പോകുമ്പോൾ ഒരു കത്തി വാങ്ങാമെന്നൊക്കെ വിചാരിക്കും പക്ഷേ മറന്നിട്ട് വരും അപ്പം അതിൻ്റെ ചിറകയ്ക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുത്ത് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം അതിൻ്റെ മുഴുക്ക് മേലത്തെ മുഴുക്കൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നോക്കുമ്പോൾ പൂച്ച അപ്പുറത്ത് വന്നിട്ട് എന്നെ സൗണ്ട് ഇടണ്ടെങ്കിൽ മോള് എൻ്റെ തലൻ്റെ ആ ഭാഗത്ത് പൂച്ച നിൽക്കുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് ചടി വീഴുവെന്നറിയില്ല അപ്പം എന്തായാലും അതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പറഞ്ഞാൽ മീൻ വഴുക്കിയിട്ടാണെങ്കിൽ പിടിക്കാനും പറ്റണില്ലാ വലിയ കത്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് വീട് മാറുന്നതിന്റെ ഇടയിൽ പോയി തോന്നുന്നു എവിടെയാണെന്നേ അറിയില്ല കാണാനേ ഇല്ലാട്ടോ ഞാൻ ആദ്യം അതിൻ്റെ സൺസൈഡിലൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ വരുമ്പോൾ എടുത്തിട്ട് വരാൻ മറന്നതാണോ ഒന്നും അറിയില്ല കത്തിയൊന്നും കാണാനേ ഇല്ല നല്ല വാൾ കത്തികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് ചവിരി ഇട്ടിട്ട് ഒരതിയെടുക്കുകയാണ് കേട്ടോ അത് നല്ല ചവിരിയാണ് കേട്ടോ ഉപയോഗിക്കാത്ത ചവിരിയാണ് അപ്പോൾ അതൊക്കെ ഒന്നിട്ട് ഒന്ന് എടുത്ത് അപ്പോൾ ആ വഴു വഴുവഴുക്കൽ ഇല്ല അതിൻ്റെ മേലത്തെ കറുപ്പൊക്കെ ഒന്ന് പോയി അല്ലെങ്കിലും കല്ലുപ്പുട്ടിട്ട് ഒരതി പറഞ്ഞാൽ ആ വഴുവുപ്പൊക്കെ പോകും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറ് ഈ തടയാനൊക്കെ വാങ്ങി പറഞ്ഞാൽ കല്ലുപ്പുട്ടിട്ട് ഒരതി പറഞ്ഞാൽ അതിൻ്റെ മേലത്തെ ആ പോകും പൂച്ച താഴത്തേക്ക് ചാടി അതിൻ്റെ ചെറുകൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ താഴത്തേക്ക് ചാടി അപ്പം അതിന് ഇട്ട് കൊടുത്ത് അപ്പോൾ കത്തിയൊക്കെ ഒന്ന് കല്ലിൽ ഉറുതി എടുക്കാണ് ഇട്ടാ കണ്ട ചട്ടിയിൽ മീൻ എടുക്കാൻ വരികയാണ് ഇവിടെ മീൻ മീനിട്ട് കൊടുത്താലും പറ്റില്ല അപ്പുറത്ത് വീടല്ല പിന്നെ ഫ്രണ്ട് ഭാഗമാണ് അതേ അപ്പോൾ പിന്നെ നമ്മൾ മീൻ ആറും പൂച്ച കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ അതെടുത്ത് കളയണം അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിൽ ഒരു നെയ്യ് ഉണ്ടാവും കേട്ടോ ആ നെയ്യ് ഞാൻ ആദ്യം എടുത്തു പിന്നെ ഞാൻ ലാസ്റ്റ് കളഞ്ഞിട്ട് അത് എണ്ണയിലിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു വഴുവഴുപ്പ് പോലെ വരും അപ്പോൾ ഞാൻ പിന്നെ കഴുകിക്കളഞ്ഞ ശേഷം അതൊക്കെ കളഞ്ഞു നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്ന് കറി വെച്ചാലും പിന്നെ എന്താ പറയുക പൊരിച്ചാലും പക്ഷെ ഞാൻ കൂട്ടാൻ വെക്കുന്നില്ല കേട്ടോ പൊരിക്കിയാണ് പൊരിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വാലം താലി എടുത്തു വെച്ചു കേട്ടോ അത് വറ്റിക്കുക എന്തെങ്കിലും ചെയ്യാലോ എന്ന് വേണ്ടിട്ട് വാലം താലി എടുത്തു വെച്ച് അപ്പോൾ അതിന് മീൻ ആ ലാസ്റ്റ് തലേൻ്റെ അവിടെക്ക് എത്തിയപ്പോൾ മുറിക്കാൻ കിട്ടില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി എടുത്തിട്ട് വന്നു വിട്ടാ കൊടുവാളാകുമ്പോൾ തിരി മുറിച്ചുണ്ട് എന്നിട്ട് അതിൻ്റെ തലേക്കൊന്ന് വെട്ടിയെടുത്തിട്ട നാല് കഷ്ണാക്കി തലയൊക്കെ എന്നിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് കഴുകിയെടുത്തു കഴുകിയെടുത്ത് അവിടെയൊക്കെ കല്ലൊക്കെ ഒന്ന് കഴുകി വിട്ട് കത്തിയും അലകിയും ഒക്കെ ഒന്ന് കഴുകിയിട്ടാണ് എന്നിട്ട് അതിലേക്കുള്ള മസാല ഒന്ന് തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെറു വെളുത്തുള്ളി ഇഞ്ചി പട്ടാറാമ്പ് ഇടിച്ചക്ക വാങ്ങിയിട്ടുണ്ട് ഇട്ടാ ഇടിച്ചക്കല്ലേ കടച്ചക്ക അത് പച്ചക്കറി വണ്ടി വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് മസാല തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പട്ടാറാമ്പ് മസാല ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെറിയ ജാറില്ല കേട്ടോ എൻ്റെ അടുത്ത് ചെറിയ ജാർ കേട് വന്നു അപ്പോൾ ചെറിയ ജാറിലിട്ട് വലിയ ജാറിലിട്ടാ അരഞ്ഞ് കിട്ടില്ല നേരെ അപ്പോൾ അമ്മീ തന്നെ ഒന്ന് കുത്തിയെടുക്കുകയാണ് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് പട്ടാറാമ്പ് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇപ്പുറത്തടുപ്പും കത്തിച്ചെടുത്തു കേട്ടോ വലിയ വലിയ കൊള്ളിയാണെങ്കിലും കത്താനൊക്കെ ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ചിരട്ടിയും ചവിരിയും ഒക്കെ ഇട്ടൊന്ന് കത്തിച്ചെടുത്തതിനു ശേഷം ഒരു മഞ്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ഓയില് ചൂടായതിനു ശേഷം വലിയുള്ളി കറുവപ്പിലി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടച്ചൊക്കെയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പത്തേനും ചോറൊക്കെ ഏകദേശം വേഗാനായി അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് തൊട്ട് അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടാ ഇതുവരെ കണ്ടുതരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് കഴിഞ്ഞ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ തുടക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരോഗ്യമുള്ളവരല്ലേ തുടക്കുക പിന്നെ പോരാത്തതിന് യൂട്യൂബ് പണി വേറി എന്നൊക്കെ പണ്ട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ തുടക്കണ പണി തുടക്കണ വീട്ടിലത്തെ പണിയല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലാതെ അപ്പം വേറൊരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ cooking കുക്കിങ്ങും വീട് ക്ലീൻ ചെയ്യുന്ന വീടൊക്കെ അല്ലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ നമ്മൾ പിന്നെ ആരോഗ്യം ഉണ്ടോ ഇല്ലേ നമ്മൾ വീടത്തെ പണി നമ്മൾ തന്നെ ചെയ്യണ്ടേ youtube പണി കിട്ടുണ്ടോ കിട്ടണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്ക് മാത്രമല്ല അറിയുമോ അതൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഇല്ല കേട്ടോ അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ചക്കയിലേക്ക് എന്താ പറയുക മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ പിന്നെ പരിപ്പിട്ട് വെച്ചാലും ഇഷ്ടമാണ് വെറുതെ ഉപ്പേരി വെച്ചാലും ഇങ്ങനെ കടച്ചക്ക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ചക്കൊന്ന് മാരിയിട്ട് ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ചോറൊന്ന് ഊറ്റി എടുക്കണം പിന്നെ കൂട്ടാൻ വയ്ക്കുന്നത് വെള്ളരിക്കയും മാങ്ങയാണ് കൂട്ടാൻ വെക്കുന്നത് പരിപ്പിടണില്ല കേട്ടോ അപ്പോൾ ചക്കയൊക്കെ ഒന്ന് ഇളക്കിക്കൊടുത്ത് ഞാൻ ഒന്ന് വേഗട്ടെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് ചക്കയും വന്തുട്ടാ ചക്ക ഇടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എണ്ണയിലേ കിടന്ന് വെന്തൂട്ടാ വേഗം പെട്ടെന്ന് വെന്ത് കിട്ടി ശരിക്കും ചോറ് നീ ഒരു കൂട്ടാൽ മതി അത്രക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ചക്ക കൂട്ടാൻ അപ്പോൾ വെള്ളരിക്ക് മാങ്ങിയാണ് കൂട്ടാൻ വെക്കണത് അപ്പോഴത്തേന് ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടാണ് പിന്നെ ഞാൻ അതൊക്കെ ഡിലീറ്റാക്കാൻ നിന്നു വെള്ളരിക്കും മാങ്ങി മാത്രം ഇട്ടിട്ടാണ് വെക്കണം പരിപ്പിടണില്ല കേട്ടോ പരിപ്പ് ഇട്ട് വെച്ചാലും ഇത് ടേസ്റ്റാണ് പക്ഷേ എന്നും ഞാൻ പരിപ്പിട്ടിട്ടല്ലേ പച്ചക്കറി വെക്കുക എന്ന് പറഞ്ഞിട്ട് പരിപ്പിടാതെയാണ് കേട്ടോ വെച്ചത് തേങ്ങരച്ച കൂട്ടാനാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് കറുവപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ വെച്ച് ഇട്ട് കൊടുക്കുകയാണ് കറുവപ്പലിട്ട് കൊടുത്തു പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ ഈ ചട്ടി ഇങ്ങനെ മയങ്ങനെ മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കില്ല ആദ്യമൊക്കെ പൊരിക്കുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്തടുപ്പ് ചട്ടി നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളരിക്കി മാങ്ങി തക്കാളി ഒക്കെ ഇട്ട് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ വെച്ചത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മൾ പരിപ്പ് വേവിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് വെന്ത വെള്ളം ഉണ്ടാവും അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേഗട്ടെ താങ്ക് യു